Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആണ്. അതായത് മുള കൊണ്ടുള്ള ഒരു വീട്. സ്ട്രോ ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ മുള ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഡാർക്ക് ഗ്രീൻ അടിച്ചതിന് ശേഷം അതിൽ ബ്ലാക്ക് കൊണ്ട് ഡിസൈൻ ചെയ്താണ് ഞാൻ ഇവിടെ മുള ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ രണ്ട് ലൈൻ വരച്ച് കുപ്പി അതിൽ സെൻട്രിൽ വെച്ചതിന് ശേഷം സ്ട്രോ എടുത്ത് ആ കുപ്പിയുടെ ഹൈറ്റ് മെഷർ ചെയ്തിട്ട് ആ ഒരളവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്ലെക്സ് ക്യുക്ക് ആണ്. നിങ്ങൾക്കിതുപോലെ പെട്ടെന്ന് കിട്ടുന്ന ഏത് ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നാല് സൈഡിലും അതിൻ്റെ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും താഴെയും നമുക്ക് ത്രെഡ് ഉപയോഗിച്ച് ചുറ്റിയെടുക്കാം. ഏകദേശം ടൈറ്റാക്കി തന്നെ ഈ നൂല് ചുറ്റിയെടുക്കുക. നന്നായി അടുപ്പിച്ച് ഗ്യാപ്പ് ഒന്നും വലുതായിട്ട് വരാത്ത രീതിയിൽ ചുറ്റിയെടുക്കുക. ഇനി ഈ ത്രെഡ് നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ജനലും വാതിലും ഒക്കെ വരുന്ന ഭാഗം സ്കെച്ച് ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ്. വാൾ വരുന്ന ഭാഗങ്ങളൊക്കെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ത്രെഡ് ഉപയോഗിച്ച് കുപ്പിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുൾ കവർ ചെയ്തെടുക്കണം. ഇനി കുറച്ച് സ്ട്രോ രണ്ടായി കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഫുൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ശേഷം നമുക്ക് ഇതേപോലെ ഫുള്ള് കളർ ചെയ്തിരിക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്ട്രോ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ ഫുള്ള് ഒട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ താഴെ ചുറ്റി നൂല് നമുക്ക് ഫൗണ്ടേഷനായിട്ടും ഡിസൈൻ ചെയ്യാം. ഫെവിക്കോൾ തേച്ച ശേഷം ചെറിയ ചകിരിയുടെ പീസ് എടുത്ത് ഇതേപോലെ താഴത്തായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി നല്ല ലെങ്തിലുള്ള ചകിരിയുടെ പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ടോപ്പിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കെട്ടിയമ്പി ഉപയോഗിച്ച് നമുക്കിതിനെ മണ്ടയൊന്ന് കെട്ടണം. അപ്പോൾ നമ്മുടെ വീട് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ചകിരിയൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് വെട്ടി ഷേപ്പാക്കി എടുക്കണം.
കാർഡ്ബോർഡ് കൊണ്ട് നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടാക്കി കൊടുക്കാം. ഞാനിതിൽ ഒരു LED ലൈറ്റ് കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഈ മരം ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം.